ഇന്ത്യയും സെർബിയയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 100 കോടി യൂറോയായി ഉയർത്താൻ ധാരണ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുസിക്കും തമ്മിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ കാലം മുതൽ ഇന്ത്യയും സെർബിയയും പരസ്പര വിശ്വാസത്തിലും ധാരണയിലും അധിഷ്ഠിതമായാണ് പ്രവർത്തിക്കുന്നതെന്ന് സെർബിയൻ പ്രസിഡന്റായ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. This rapid growth in digital infrastructure has put India at the forefront in terms of technological innovation. Be it availability of day-to-day services through mobile and online platforms or cashless transactions, India continues to achieve digital transformation in every field. India is the third largest startup ecosystem in the world, with over 100 unicorns in 2022, the total FDI in വ്യാപാരം, നിക്ഷേപം, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, ജനങ്ങളുമായുള്ള സമ്പർക്കം എന്നിവയിൽ ഇന്ത്യ കൂടുതൽ സഹകരണത്തിന് തയ്യാറാണെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. ഇന്ത്യയുമായി വ്യാപാരത്തിനും നിക്ഷേപത്തിനുമുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും രാഷ്ട്രപതി സെർബിയയിലെ വ്യവസായ സമൂഹത്തോട് അഭ്യർത്ഥിച്ചു. ഇന്ത്യക്കാർക്ക് വിസ നടപടികൾ ഇളവ് ചെയ്യുമെന്ന് സെർബിയൻ പ്രസിഡന്റ് വാഗ്ദാനം ചെയ്തു.